സ്കൂൾ കുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ലഹരി മാഫിയയെ തടയാൻ സർക്കാർ പ്രഖ്യാപിച്ച ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയെ പ്രതീക്ഷയോടെയാണ് വൈപ്പിൻകരയിലെ അമ്മമാർ കാണുന്നത്. സ്വന്തം മകൻ കഞ്ചാവ് മാഫിയയുടെ കയ്യിൽപ്പെട്ട് ലഹരിക്കടിമയായത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ഇവിടുത്തെ ഒരമ്മ വെളിപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു സർക്കാർ നടപടി. ഞങ്ങൾക്ക് അമ്മമാർക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരായി യാത്ര ചെയ്യണം. അതിനെതിരെ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല എടുത്ത നടപടികൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ലഹരി മാഫിയയുടെ പേരിൽ വൈപ്പിൻകരയിൽ ഇനിയൊരമ്മയുടെയും കണ്ണീർ വീഴരുതെന്ന നിശ്ചയദാർഢ്യം ഈ അമ്മമാരുടെ വാക്കുകളിലുണ്ട്. അതുകൊണ്ടാണ് സ്കൂൾ കുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ലഹരി മാഫിയയെ തടയാൻ സർക്കാർ പ്രഖ്യാപിച്ച ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയെ പ്രതീക്ഷയോടെ ഇവർ നോക്കിക്കാണുന്നത്. ഇവിടെ കഞ്ചാവ് മാഫിയക്കെതിരെ പ്രവർത്തിച്ചതിന് ഭീഷണി വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക്. അത് എതിർത്തതിൻ്റെ പേരിൽ വീട് കയറി ആക്രമണത്തിന് ഇരയായ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് മൂന്ന് ചെറിയ കുട്ടികളാണ്. മൂന്ന് കുട്ടികളും വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. അവരുടെ ശാരീരികമായ വേദനയേക്കാൾ മാനസികമായ ബുദ്ധിമുട്ടാണ് ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കും. സർക്കാർ നടപടി സ്വാഗതം ചെയ്യുമ്പോഴും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി പെരുമാറുമോ എന്ന സന്ദേഹവും ഇവർ പങ്കുവെക്കുന്നു. കുഞ്ഞുങ്ങളെ കഞ്ചാവ് മാഫിയുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ വാർഡുകൾ തോറും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് കാര്യക്ഷമമായി ഇടപെടാനാണ് ഈ അമ്മമാരുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.